Hi all, नमुक Unix SVR for Process Management चेरियर कंसेप्ट कंप्लीट अदान प्रोसेस कंट्रोल प्रोसेस क्रिएशन इन Unix is made by means of kernel system call that is fork നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് fork call വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രോസസ്സ് പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതായത് പാരന്റ് ആയിട്ട് കുറേ പ്രോസസ്സുകൾ ഉണ്ട് അല്ലെങ്കിൽ കുറേ പ്രോസസ്സുകൾ എക്സിസ്റ്റഡ് ആണ് എങ്കിലും നമുക്ക് ഇനി ഒരു ചൈൽഡ് പ്രോസസ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു fork call വെച്ചിട്ടാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുക When a process issues a fork request, ഒരു പ്രോസസ്സ് ഒരു fork request issue ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ OS perform ചെയ്യുന്ന കുറച്ച് functions ഉണ്ട് അതായത് ഒരു ചൈൽഡ് പ്രോസസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഫസ്റ്റ് വൺ ഇറ്റ് അലോക്കേറ്റ് എ സ്ലോട്ട് ഇൻ ദ പ്രോസസ് ടേബിൾ ഫോർ ദ ന്യൂ പ്രോസസ്സ് നമ്മളുടെ പ്രോസസ്സ് ടേബിളിനകത്ത് ഒരു സ്ലോട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം നമ്മുടെ പുതിയ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഇറ്റ് അസൈൻ എ യുണീക്ക് പ്രോസസ് ഐ ഡി ടു ദ ചൈൽഡ് പ്രോസസ്സ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളുടെ ചൈൽഡ് പ്രോസസ്സിന് ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രോസസ് ഐ ഡിയും അസൈൻ ചെയ്ത് കൊടുക്കണം ഇറ്റ് മേക്സ് എ കോപ്പി ഓഫ് പ്രോസസ് ഇമേജ് ഓഫ് ദ പാരൻറ്റ് വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് എനി ഷെയർഡ് മെമ്മറി ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാരൻറ്റിൻ്റെ അതേ പ്രോസസ് ഇമേജ് തന്നെ അതിൻ്റെ കോപ്പി തന്നെയാണ് മേക്ക് ചെയ്യുന്നത് പക്ഷേ ഷെയർഡ് മെമ്മറി ഒന്നും അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല ഇറ്റ് ഇൻക്രിമെൻ്റ് കൗണ്ടേഴ്സ് ഫോർ എനി ഫയൽസ് ഓൺ ബൈ ദ പാരൻറ്റ് അതേപോലെ തന്നെ നമ്മളുടെ ഈ പാരൻറ്റ് പ്രോസസ്സിനെ ഓൺ ചെയ്തിട്ടുള്ള എല്ലാ ഫയൽസിൻ്റെയും കൗണ്ടേഴ്സ് ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ ടു റിഫ്ലക്റ്റ് ദാറ്റ് ആൻ അഡീഷണൽ പ്രോസസ്സ് നൗ ഓൾസോ ഓൺ ദോസ് ഫയൽസ് അതായത് ഒരു അഡീഷണൽ പ്രോസസ്സും കൂടെ ഈ പാരൻറ്റ് പ്രോസസ്സ് ഓൺ ചെയ്തിട്ടുള്ള ഫയൽസിനെയൊക്കെ ഓൺ ചെയ്യുന്നുണ്ട് എന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ടേഴ്സൊക്കെ ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇറ്റ് അസൈൻസ് ദ ചൈൽഡ് പ്രോസസ് ടു ദ റെഡി ടു റൺ സ്റ്റേറ്റ് നമ്മൾ ഈ ചൈൽഡ് പ്രോസസ്സിനെ റെഡി ടു റൺ സ്റ്റേറ്റിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയും വേണം ഇറ്റ് റിട്ടേൺ ദ ഐ ഡി നമ്പർ ഓഫ് ചൈൽഡ് ടു ദ പാരൻറ്റ് പ്രോസസ്സ് ആൻഡ് എ സീറോ വാല്യൂ ടു ദ ചൈൽഡ് പ്രോസസ്സ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചൈൽഡ് പ്രോസസ്സ് റെഡി ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ചൈൽഡ് പ്രോസസ്സിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഐ ഡി നമ്പർ ഉണ്ടല്ലോ അത് നമ്മളുടെ പാരൻറ്റ് പ്രോസസ്സിന് റിട്ടേൺ ചെയ്ത് കൊടുക്കും എന്നിട്ട് ചൈൽഡ് പ്രോസസ്സ് സീറോ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കും ഇനി എപ്പോഴാണോ പാരൻറ്റ് പ്രോസസ്സ് ഈ ചൈൽഡ് പ്രോസസ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത് ആ ടൈമിൽ അത് പെർഫോം ചെയ്യും അപ്പോൾ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി എപ്പോഴാണോ ഫങ്ഷൻസ് ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്താൽ മാത്രം മതി ഓക്കെ All of this work is accomplished in kernel mode in the parent process. ഇപ്പോൾ നമ്മളീ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്തത് കേർണൽ മോഡിലാണ് When the kernel has completed these functions, it can do one of the following as part of dispatcher routine. അപ്പോൾ നമ്മളുടെ കേർണൽ ഈ പറഞ്ഞ ഫങ്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു സിക്സ് പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പറയുന്ന ഏതെങ്കിലും ഫങ്ഷൻസ് ആയിരിക്കും നമ്മുടെ കേർണൽ ചെയ്തുകൊണ്ടിരിക്കുക കാരണം നമുക്ക് ഡിസ്പാച്ചർ പ്രോസസ്സ് ഡിസ്പാച്ചർ റൂട്ടീൻ്റെ ഭാഗമായിട്ട് കുറേ ഫങ്ഷൻസ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ടൈമിൽ കേർണലിനകത്ത് പറയുന്ന ഏതെങ്കിലും ഒന്നായിരിക്കും ചെയ്യുക ഫസ്റ്റ് എന്താ പറയുള്ളത് സ്റ്റേ ഇൻ ദ പാരൻറ്റ് പ്രോസസ്സ് കൺട്രോൾ റിട്ടേൺ ടു യൂസർ മോഡ് അറ്റ് ദ പോയിൻറ്റ് ഓഫ് ദ ഫോക്ക് കോൾ ഓഫ് ദ പാരൻറ്റ് അതായത് ഒന്നുകിൽ ആ പാരൻറ്റ് പ്രോസസ്സ് തന്നെ സ്റ്റേ ചെയ്യും എപ്പോഴാണോ ഫോക്ക് കോൾ പാരൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് അതായത് പാരൻറ്റ് പ്രോസസ്സ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലായിരിക്കും പാരൻറ്റിൻ്റെ ഫോക്ക് കോൾ വരുന്നത് അത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കൺട്രോൾ എങ്ങോട്ട് പോകും യൂസർ മോഡിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും പിന്നെ ട്രാൻസ്ഫർ കൺട്രോൾ ടു ദ ചൈൽഡ് പ്രോസസ്സ് അതേപോലെ തന്നെ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൺട്രോൾ പ്രോസസ് നമ്മുടെ ചൈൽഡ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ കൺട്രോൾ ചെയ്ത് കൊടുക്കും സോറി കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും നമ്മുടെ കൺഫ്യൂഷൻ ആയി പോയി ഓക്കെ ദ ചൈൽഡ് പ്രോസസ്സ് ബിഗിൻസ് എക്സിക്യൂട്ടിംഗ് അറ്റ് ദ സെയിം പോയിൻറ്റ് ഇൻ ദ കോഡ് ആസ് ദ പാരൻറ്റ് പാരൻറ്റ് ചെയ്യുന്ന അതേ സെയിം പോയിൻറ്റ് കോഡ്സ് അതായത് സെയിം പാസേജ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും നമ്മളുടെ ചൈൽഡ് പ്രോസസ്സ് ചെയ്യും അതായത് ചില സമയങ്ങളിൽ പാരൻറ്റ് പ്രോസസ്സിൻ്റെ കൺട്രോൾ മൊത്തമായിട്ട് ചൈൽഡ് പ്രോസസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ചൈൽഡ് പ്രോസസ്സ് ആയിരിക്കും പിന്നെ ബാക്കിയുള്ള എക്സിക്യൂഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുക നെയിം അറ്റ് ദ റിട്ടേൺ ഫ്രം ദ ഫോക്ക് കോൾ അതും ചെയ്യുന്നത് എപ്പോഴാണ് ഫോക്ക് കോൾ ചെയ്യുമ്പോഴാണ് അതായത് ഒരു ചൈൽഡ് പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ പാരൻറ്റ് പ്രോസസ്സ് കോൾ ചെയ്യണം ഫോക്ക് കോൾ ചെയ്താൽ മാത്രമേ ചൈൽഡ് പ്രോസസ്സിന് ചാൻസ് കിട്ടുള്ളൂ അപ്പോൾ നമ്മളുടെ കേർണലിൽ ചെയ്യുന്ന വേറൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഇങ്ങനെ ഫോക്ക് കോൾ ചെയ്യുന്നത് അപ്പോൾ കൺട്രോൾ നമ്മളുടെ ചൈൽഡ് പ്രോസസ്സിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ട്രാൻസ്ഫർ കൺട്രോൾ ടു അനദർ പ്രോസസ്സ് ബോത്ത് പാരൻറ്റ് ആൻഡ് ചൈൽഡ് ആർ ലെഫ്റ്റ് ഇൻ ദ റെഡി ടു റൺ സ്റ്റേറ്റ് അതേപോലെ തന്നെ നമ്മുടെ കേർണൽ ചെയ്യുന്ന മറ്റൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്രോസസ്സുകൾക്കും ട്രാൻസ്ഫർ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് പാരൻറ്റും ചൈൽഡും റെഡി ടു റൺ സ്റ്റേറ്റ് തന്നെ കീപ്പ് ചെയ്തിട്ട് വേറെ പ്രോസസ്സുകൾക്കൊക്കെ ചാൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കേർണലാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ഫങ്ഷൻസ് നമ്മളുടെ കേർണൽ ചെയ്യും അത് പല ഡിസ്പാച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നെങ്കിൽ പാരൻറ്റ് പ്രോസസ്സ് തന്നെ സ്റ്റേ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും അങ്ങനെ ആകുമ്പോൾ എപ്പോഴാണ് ഫോർ കോൾ വരുന്നത് അപ്പോൾ യൂസർ മോഡിൽ പാസ് ചെയ്യും അതല്ല ചില സമയങ്ങളിൽ പാരൻറ്റ് മോഡ് കറക്റ്റായിട്ട് ചൈൽഡ് പ്രോസസ്സിന് മൊത്തം കൺട്രോൾ പാസ് ചെയ്ത് കൊടുക്കും അങ്ങനെ ആകുമ്പോൾ ചൈൽഡ് പ്രോസസ്സ് ആയിരിക്കും ബാക്കി എക്സിക്യൂട്ട് ചെയ്യുക പിന്നെ ഒന്നുള്ളത് ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ ചൈൽഡും പാരൻറ്റൊക്കെ അവിടെ റെഡി ടു റണ്ണിൽ ഇങ്ങനെ കീപ്പ് ചെയ്യും
It is perhaps difficult to visualize this method of process creation because both parent and child are executing the same passage of code. പലപ്പോഴും ഇത് പ്രോസസ് ക്രിയേഷനും കൺട്രോളൊക്കെ പലപ്പോഴും കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക്കായിട്ട് മാറുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പാരൻറ്റും ചൈൽഡും ഒക്കെ സെയിം പാസേജ് ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന കേസുകൾ വരുമ്പോൾ പലപ്പോഴും അതൊരു കോംപ്ലക്സിറ്റി ആയിട്ട് മാറും. സോ ദ ഡിഫറൻസ് ഈസ് എന്താ ഡിഫറൻസ് നമുക്ക് വെക്കാൻ പറ്റുന്നത്, വെൻ ദ റിട്ടേൺ ഫ്രം ദ ഫോർക്ക് ഒക്കേഴ്സ് ദ റിട്ടേൺ പാരാമീറ്റർ ഈസ് ടെസ്റ്റഡ്. നമ്മുടെ ഫോർക്ക് നിന്ന് റിട്ടേൺ വരുമ്പോൾ ആ റിട്ടേൺ പാരാമീറ്റർ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ അതൊരു ചൈൽഡ് പ്രോസസ്സാണ്. കാരണം നമ്മൾ പറഞ്ഞു എന്ത് പ്രോസസ്സ് കഴിഞ്ഞാലും ചൈൽഡ് പ്രോസസ്സ് ഐ ഡി തിരിച്ച് നമ്മുടെ പാരൻറ്റിന് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ചൈൽഡിൻ്റെ വാല്യൂ സീറോ ആയി മാറും. സോ ആ സീറോ ആണെങ്കിൽ നമ്മുടെ ചൈൽഡ് പ്രോസസ്സ് ആയിരിക്കും അത്. ദ ബ്രാഞ്ച് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ടു ദ അപ്രോപ്രിയേറ്റ് യൂസർ പ്രോഗ്രാം ടു കണ്ടിന്യൂ ദ എക്സിക്യൂഷൻ. സോ ആ ബ്രാഞ്ച് എന്ത് ചെയ്യും, ബ്രാഞ്ച് പ്രോസസ്സുകളൊക്കെയാണ് ഇത്തരം ചൈൽഡ് പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക, എക്സിക്യൂഷൻ അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ റിട്ടേൺ വാല്യൂ സീറോ ആണ്, നമുക്ക് റിട്ടേൺ വാല്യൂ സീറോ ആണെങ്കിൽ അതൊരു ചൈൽഡ് പ്രോസസ്സാണ്. അപ്പോൾ അവർ ബ്രാഞ്ച് എക്സിക്യൂഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും, എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. അതല്ല വാല്യൂ നോൺ സീറോ ആണെങ്കിലോ, അതൊരു പാരൻറ് പ്രോസസ്സാണ്, മെയിൻ ലൈൻ ഓഫ് എക്സിക്യൂഷൻ കണ്ടിന്യൂ. പാരൻറ് പ്രോസസ്സാണ്, അപ്പോൾ നമ്മുടെ കോഡിൻ്റെ മെയിൻ ലൈൻ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ സീറോ ആണെങ്കിൽ ചൈൽഡ് പ്രോസസ്സാണെന്നും നോൺ സീറോ ആണെങ്കിൽ അത് പാരൻറ് പ്രോസസ്സാണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോസസ്സ് കൺട്രോളിൻ്റെ കേസ് പറയാനുള്ളത്. നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് ഒരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു, അതിൻ്റെ അകത്തുള്ള സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പഠിച്ച് വെക്കുക, എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ കഴിയണം. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്പാച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേർണലിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് മൂന്ന് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ആ മൂന്ന് ഫംഗ്ഷൻസ് ചെയ്യുമ്പോഴും എങ്ങനെയാണ് പാരൻ്റ് ആണോ ചൈൽഡ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ചൈൽഡ് ആണെങ്കിൽ സീറോ ആയിരിക്കും, പാരൻ്റ് ആണെങ്കിൽ നോൺ സീറോ ആയിരിക്കും, അതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ യുണിക്സ് XVR ഫോർ പ്രോസസ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ ഈ കൺസെപ്റ്റ് ഇന്നലെ എടുക്കാത്തതുകൊണ്ടാണ് അതിൻ്റെ ബാക്കിയായിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കാം കേട്ടോ. താങ്ക് യു.